നമസ്കാരം. പിണറായി വിജയൻ മരുമകനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ സി പി എമ്മിനുള്ളിൽ സംഘർഷം രൂക്ഷമാകുന്നു. പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സർക്കാരിലും പാർട്ടിയിലും കരുത്തനാകുന്നതിൽ സി പി എമ്മിനുള്ളിൽ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് പിൻഗാമിയായി മരുമകൻ കൂടിയായ റിയാസിനെ പ്രതിഷ്ഠിക്കാനുള്ള കരുനീക്കങ്ങൾ പിണറായിയുടെ അനുവാദത്തോടെ ഒരു വിഭാഗം നടത്തുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു റിപ്പോർട്ടുകളാണ്. പിണറായി സ്ഥാനമാനങ്ങൾ നൽകി സ്വന്തം പക്ഷത്ത് നിർത്തിയിരിക്കുന്ന ചില നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും പറയുന്നുണ്ട്. റിയാസിനെ വാഴിക്കാൻ അനുയായികളെ കൊണ്ട് നടപ്പിലാക്കാനുമാണ് പിണറായിയുടെ തീരുമാനം. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പിണറായിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഹമ്മദ് റിയാസിനെ ഉപമുഖ്യമന്ത്രിയാക്കാമെന്ന നിർദ്ദേശവും ചില കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിന്റെ ഭാഗമായി പ്രത്യേക പദ്ധതി നടപ്പാക്കാനാണ് നീക്കമുള്ളത്. എപ്പോഴും റിയാസിനെ സജീവമായി നിർത്തണമെന്നതാണ് ഇവരുടെ നിർദ്ദേശം. ജനകീയ മന്ത്രി എന്ന നിലയിൽ പേരെടുക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉപയോഗിച്ച് പി ആർ വർക്ക് നടത്താനാണ് പദ്ധതിയുള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങളെ പോലും ഇത്തരത്തിൽ ഉപയോഗിക്കുകയായിരുന്നു. എം എൽ എമാരെയും കരാറുകാരെയും കൂട്ടി മന്ത്രിയെ കാണാൻ വരുന്നതെന്ന നിർദ്ദേശം ബോധപൂർവം പറഞ്ഞതാണെന്നാണ് വിലയിരുത്തൽ. സി പി എം യോഗത്തിൽ ഇതിനെ വിമർശിച്ചവർ കഥയറിയാതെ ആട്ടം കാണുകയായിരുന്നു. പാർട്ടിയിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും പരസ്യമായി പിന്തുണ റിയാസിന് ലഭിച്ചത് മറ്റുള്ളവർക്കുള്ള സന്ദേശം കൂടിയാണെന്ന് പറയാം. മറ്റേതെങ്കിലും ഒരു മന്ത്രിയാണ് ഇത്തരം പരാമർശം നടത്തിയതെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വിമർശനങ്ങൾ രൂക്ഷമായിരിക്കുമെന്ന് പലരും അടക്കം പറയുന്നുമുണ്ട്. അതേസമയം പാർട്ടി യോഗത്തിൽ റിയാസിനെ നിർത്തിപ്പൊരിച്ചു എന്ന തരത്തിൽ വാർത്തകൾ വന്നപ്പോൾ അതിനെ പരസ്യമായി എതിർക്കാൻ ആക്ടിംഗ് സെക്രട്ടറി തന്നെ രംഗത്തും വന്നു. എം എൽ എമാർ കരാറുകാരുമായി കാണാൻ വരുന്നതെന്ന പ്രസ്താവന പിൻവലിച്ചിട്ടില്ലെന്നും താൻ പറഞ്ഞിടത്തു തന്നെയാണ് നിൽക്കുന്നതെന്നും റിയാസ് പരസ്യമായി വീണ്ടും പറയുകയും ചെയ്തു. റിയാസിനെതിരെ വിമർശനം ഉന്നയിച്ച ഷംസീർ ആകട്ടെ പിന്നീട് മൗനത്തിലുമായി എന്നുള്ളതും മറ്റൊരു വസ്തുത. മുഹമ്മദ് റിയാസിനെ പിൻഗാമിയാക്കുന്നതിലൂടെ പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത് നിരവധി കാര്യങ്ങളാണ്. അധികാരം കൈവിട്ടു പോകില്ല എന്നതിലുപരി ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ടവരുടെ പിന്തുണ നേടാനുമാകും. ഏറെക്കുറെ തകർന്നടിഞ്ഞ കോൺഗ്രസിനൊപ്പമുള്ള ലീഗടക്കമുള്ള വിഭാഗങ്ങളെയും തീവ്ര മുസ്ലിം പക്ഷത്തെയും ഒരുപോലെ ഒപ്പം നിർത്താമെന്ന ഗൂഢബുദ്ധിയാണ് ഇതിനു പിന്നിൽ. ന്യൂനപക്ഷ പിന്തുണയിലൂടെ അധികാര തുടർച്ചയ്ക്ക് നേതൃത്വത്തിൽ റിയാസാണ് നല്ലതെന്നാണ് പിണറായിക്കും കൂട്ടരും കരുതുന്നത്. എന്നാൽ പിണറായിയുടെ ഈ നീക്കം തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതായി കരുതുന്നവരും പാർട്ടിയിൽ നിരവധിയാണ്. അതേസമയം തന്നെ കരാറുകാരും എം എൽ എമാരും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലി സി പി എമ്മിൽ കൊമ്പുകോർക്കൽ തുടരുകയുമാണ്. വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു തന്നെയാണ് വ്യക്തമാക്കി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്തും എത്തിയിരുന്നു. സ്വന്തം മണ്ഡലത്തിലെ കാര്യത്തിനായി എം എൽ എക്ക് വരാം, എന്നാൽ മറ്റൊരു മണ്ഡലത്തിലെ കാര്യവുമായി വരുന്നത് ശരിയല്ലെന്നാണ് റിയാസ് അന്ന് പറഞ്ഞത്. സഭയിൽ എ എൻ ഷംസീറിനെ ലക്ഷ്യം വെച്ചുള്ള മുഹമ്മദ് റിയാസിന്റെ പ്രസ്താവനയെ തുടർന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ. എം എൽ എമാർ കരാറുകാരെ കൂട്ടി തന്നെ കാണാൻ വരരുത് എന്ന് നിയമസഭയിൽ റിയാസ് പറയുകയും ചെയ്തിരുന്നു. ഇതിന് മറുപടിയായി ആരൊക്കെ കൂട്ടി കാണാൻ വരണമെന്ന് മന്ത്രിയല്ല തീരുമാനിക്കേണ്ടതെന്ന് ഷംസീർ തുറന്നടിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാന്നിധ്യത്തിൽ ചേർന്ന സി പി എം പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരുന്നു ഷംസീറിന് ഈ വിമർശനം ഉയർന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.